തൃശൂർ കേരള വർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതിന് 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. വിവരങ്ങളുമായി ദിൽജിത്ത് സിജി ചേരുന്നുണ്ട്. ദിൽജിത്ത്, ഈ വിഷയത്തിൽ ഇതിനോട് അനുബന്ധിച്ച് നടന്ന കോളേജ് യൂണിയന്റെ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന രീതിയിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? യുപിയിൽ നടന്ന ബീഫ് സൂക്ഷിച്ചുകൊണ്ട പേരിൽ യുപിയിൽ നടന്ന കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ 1 കേരള വർമ്മ കോളേജ് ക്യാമ്പസിൽ SFI പ്രവർത്തകരും മറ്റ് വിദ്യാർത്ഥികളും ചേർന്ന് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. ഇതിനിടയിൽ RSS സഹായത്തോടുകൂടി ABUP പ്രവർത്തകർ തടയാനെത്തിയിരുന്നു. തുടർന്നാണ് കോളേജിൽ സംഘർഷമുണ്ടായത്. തുടർന്ന് ഈ സംഘർഷം രൂക്ഷമാവുകയും പോലീസ് എത്തി സംഘർഷം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടടുത്ത ദിവസമാണ് SFI നിയന്ത്രണത്തിലുള്ള കോളേജ് യൂണിയൻ ഓഫീസ് അഗ്നിഗിരിയാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പുലർച്ചെയാണ്, ശനിയാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിൽ കോളേജ് യൂണിയൻ ഓഫീസിന് തീ വെച്ചിരുന്നത്. തുടർന്ന് ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നു വരികയാണ്. RSS ബന്ധമുള്ള BJP ബന്ധമുള്ള ആളുകളാണ് അല്ലെങ്കിൽ ABP പ്രവർത്തകരുടെ ആണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് SFI ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്നും ഇത്തരത്തിൽ ഈ പ്രദേശത്ത് സംഘർഷങ്ങൾ നടന്നു വരികയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ബീഫ് ഫെസ്റ്റ് നടത്താനായി അവർക്ക് സംഘാടകരായി പ്രവർത്തിച്ചിട്ടുള്ള SFI പ്രവർത്തകർക്ക് ഇപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 6 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ കേരള വർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി, SFI യൂണിറ്റ് സെക്രട്ടറി അനൂപ് മോഹൻ ഉൾപ്പെടെ 6 പേർക്കാണ് സസ്പെൻഷൻ. അനൂപ് മോഹൻ, അനൂപ് NS, അനൂപ് കെ, അരവിന്ദ്, ഗോകുൽ KM, വിഷ്ണു KV എന്നീ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ. ശ്രീ റോസൽ രാജ്, തൃശൂർ SFI ജില്ലാ സെക്രട്ടറിയായ ശ്രീ റോസൽ രാജ്, നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. റോസൽ, ഇവിടെ ഈ കോളേജ് യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ നടപടിയില്ല എന്ന വലിയ പ്രതിഷേധം SFI ഭാഗത്തു നിന്നൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് SFI ഈ ഒരു നടപടിയെ കാണുന്നത്? സംഭവം ഉണ്ടായത് യുപിയിലെ മുഹമ്മദ് അഖിലാക്കി എന്ന വൃദ്ധനെ സംഘപരിവാർ കൊന്നതുമായി ബന്ധപ്പെട്ടാണ് SFI ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത്. അതിന്റെ ഭാഗമായിട്ട് RSS കാരും ABP കാരും മനഃപൂർവ്വം കരുതി കൂട്ടി സംഘർഷം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്യാമ്പസിലേക്ക് കയറുകയും അതിന്റെ ഭാഗമായിട്ടാണ് സംഘർഷം ഉണ്ടായത്. സംഘർഷം ഉണ്ടായതിനു ശേഷം കോളേജിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഏകപക്ഷീയമായ നിലപാടുകളാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. SFI അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ക്യാമ്പസുകളിൽ സാംസ്കാരിക കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് SFI ഈ സമരവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെ ഈ സാംസ്കാരിക ഫാസിസത്തിനെതിരെയും നടത്താൻ പോകുന്നു. തീർച്ചയായും ഇവിടെ റോസൽ, നമുക്കറിയാം ഇത്തരം സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ വളരെ ഒരുപക്ഷെ സംസ്ഥാന വ്യാപകമായി തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ SFI ആയാലും DYFI ഭാഗത്തു നിന്നായാലും സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന സംഭവങ്ങൾ, പക്ഷെ അതിനും അപ്പുറത്തേക്ക് വലിയ രീതിയിൽ സംഘർഷം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് RSS ABUP ഭാഗത്തു നിന്നും ഉണ്ടായി. അത്തരം കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ കോളേജ് എടുക്കുന്ന ഒരു നിലപാട് എന്താണ്? കോളേജ് ഏകപക്ഷീയമായിട്ട് SFI കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുപോലെ തന്നെ സംഘപരിവാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ യൂണിയൻ ചെയർമാന്റെ പുതിയതായി തെരഞ്ഞെടുത്ത യൂണിയൻ ചെയർമാന്റെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതുപോലെ തന്നെ സംഘപരിവാർ അവിടുത്തെ SFI നേതാക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്ത് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയതാണ് ഇത്തരം ഒരു സംഘർഷങ്ങളുടെ തുടക്കം എന്ന ഒരു പശ്ചാത്തലത്തിലായിരിക്കും. ആ വിധത്തിലാണോ കാര്യങ്ങൾ? പ്രകോപനപരമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ SFI ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ ഈ ബീഫ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. നമ്മൾ സമാധാനപരമായിട്ടാണ് പരിപാടി നടത്തിയത്. നിരവധിയാർന്ന വിദ്യാർത്ഥികളെ പ്രവേശാദ പരിപാടിക്ക് അകത്ത് പങ്കെടുത്തിട്ടുണ്ട്. നല്ല സ്വീകാര്യത കോളേജിനകത്തുണ്ട്. എല്ലാ പൊതു വിദ്യാർത്ഥികളും SFI ചേർന്ന് നിൽക്കുന്നതാണ്. ഈ വിഷയത്തിന്റെ അകത്ത് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഹലോ, നിലവിൽ SFI നിലപാട് എന്താണ് ഈ ഒരു വിഷയത്തെ? ഈ പ്രതിഷേധമായി മുന്നോട്ട് തന്നെ പോകും, അതന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും ഒപ്പം തന്നെ മറ്റ് അധികൃതരെ ആയാലും ഒക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു തീരുമാനം SFI ഭാഗത്തു നിന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ യൂണിയൻ ഓഫീസ് കത്തിച്ചവർക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ഒരു കൃത്യമായ ഒരു അന്വേഷണം എന്നൊരു കാര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതില് യൂണിയൻ ഓഫീസ് കത്തിച്ചിട്ടുണ്ട്. 2 ദിവസം മുന്നാണ് യൂണിയൻ ഓഫീസ് കത്തിച്ചത്. പുലർച്ച കോളേജിനകത്ത് അതിക്രമിച്ച് കയറിയിട്ട് RSS സംഘമാണ് യൂണിയൻ ഓഫീസ് കത്തിച്ചിട്ടുണ്ട്. ആ കെട്ടിടത്തിന് തന്നെ വലിയ ഭീഷണി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കെട്ടിടം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെ പോയിട്ടുണ്ട്. കത്തികളുടെ ഭാഗമായിട്ട് കമരകളൊക്കെ ഇടിഞ്ഞു വീഴുന്നുണ്ട്. അപ്പൊ സ്കൂൾ കോളേജിനകത്ത് വലിയ നാശനഷ്ടം ഇതിന്റെ ഭാഗമായിട്ട് യൂണിയൻ ഓഫീസിനകത്ത് ഫർണിച്ചറുകൾ
അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. യെസ്, എസ് എഫ് ഐ നേതാവ് ടി പി ബിനീഷ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ബിനീഷ്, ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ കോളേജ് യൂണിയൻ ഓഫീസ് കത്തിച്ച സംഭവത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകുന്നില്ല എന്ന വലിയൊരു പ്രതിഷേധം കൂടി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബി ഫെസ്റ്റിവൽ നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഈ ഒരു നടപടിയെ എസ് എഫ് ഐ കാണുന്നത്? ബിനീഷ്, ബിനീഷ് കേൾക്കാമെന്ന് കരുതുന്നു? ശ്രീ ബിനീഷ് ക്ലിയർ ആണോ എന്ന് കരുതുന്നു? ടെലിഫോൺ ലൈൻ ബിനീഷിന്റെ ടെലിഫോൺ ലൈൻ കട്ടായതാണ്. തൃശൂർ കേരള വർമ്മ കോളേജിൽ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയ വിഷയത്തിൽ 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. യഥാർത്ഥത്തിൽ ബീഫ് ഫെസ്റ്റിവൽ സമാധാനപരമായി നടത്തിയത് എന്ന എസ് എഫ് ഐ പ്രവർത്തകർ അവകാശപ്പെടുന്നു. ഒപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികളും അതിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പ്രകോപനമായ നിലപാട് എ ബി വി പി പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുകയായിരുന്നു. അതിനുശേഷം കോളേജ് യൂണിയൻ ഓഫീസ് കത്തിക്കുന്ന സംഭവത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിന്നിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ ബി ഫെസ്റ്റിവൽ നടത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.